നമസ്കാരം. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിത്യവും വരുന്നതാകുന്നു. നമ്മുടെ കഠിനാധ്വാനത്താലും ഈശ്വര അനുഗ്രഹത്താലുമാണ് ഇപ്രകാരം ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി അവസരങ്ങൾ വന്നു ചേരുന്നത്. ഈ അവസരങ്ങൾ നാം തിരിച്ചറിയുകയും യഥാവിധി അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാകുന്നു. അത്തരത്തിൽ 2023 എന്ന പുതുവർഷത്തിൽ പുതിയ അവസരങ്ങൾ വരികയും അവ ഉചിതമായി ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ഇന്നലകളുടെ ഇല്ലായ്മകളെയും ദുരിതങ്ങളെയും മറന്ന് പുതിയ ജീവിതം ആരംഭിക്കുവാനായി തയ്യാറെടുക്കേണ്ടതാണ്. ഈ പുതുവർഷത്തോടുകൂടി ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ല എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്ന ദൃഢനിശ്ചയം ഇവർ എടുത്താൽ ഇവർക്ക് ജീവിതത്തിൽ താഴ്ചകൾ നേരിടേണ്ടതായി വരുന്നതല്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം ഒരു പുതിയ തുടക്കം ആയിരിക്കുന്നതാണ്. ഇവർക്ക് ദുഃഖവും ദുരിതങ്ങളും ഒഴിയുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷം അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്. ഏത് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാകുന്നു. ഒരു പുതിയ ഉണർവ് ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വ്യാഴ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഇവർ കൈവരിക്കുന്നതുമാണ്. പ്രധാനമായും February 21 മുതൽ 2023 October 30 വരെ രാഹു ഇവർക്ക് ബാധകം ആകുന്നതാണ്. ഈ സമയം അതിനാൽ ജാഗ്രത പാലിക്കേണ്ട സമയമാകുന്നു. എന്നിരുന്നാലും രാജതുല്യമായ ജീവിതം ഇവർക്ക് അനുഭവിക്കുവാൻ പൊതുവെ സാധിക്കുന്നതാകുന്നു. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഇതിലൂടെ അനുകൂല ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഭരണി 2023 ഏറെ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ള മറ്റൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവർക്ക് ഈ വർഷം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. പല സന്ദർഭങ്ങളിലും ഇവർക്ക് അനുകൂലമായ അവസ്ഥ വരികയും ആ അവസരങ്ങൾ ഇവർ മുതലെടുക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നതാകുന്നു. വർഷാരംഭത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം ജീവിതത്തെ ബാധിക്കുന്നതാണ്. എന്നാൽ അതിനുശേഷം ഇവർക്ക് വളരെ ശുഭകരമായ സമയമാകുന്നു. November 27 വരെ ഇവർക്ക് സൗഭാഗ്യകാലമാണ്. ആത്മീയ കാര്യങ്ങളാൽ കൂടുതൽ താല്പര്യം ഈ വർഷം ഇവർക്ക് വന്നു ചേരുന്നതാകുന്നു. വർഷാരംഭത്തിൽ കൂടുതൽ ക്ഷേത്ര ദർശനം നടത്തുകയും നിത്യവും കുടുംബദേവതയെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് 2023 മികച്ച ഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം വന്ന് ചേരുന്നതാണ്. ഇവർക്ക് കർമ്മരംഗത്ത് പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. തൊഴിൽ മാറുവാനായി അനുയോജ്യമായ സമയമാണ് ഇത്. പല തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ്. വിദേശ യാത്രയ്ക്കും ദീർഘദൂര യാത്രയ്ക്കും സാധ്യത കൂടുതലായി ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാകുന്നു. പങ്കാളിയുമായി ഐക്യവും കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കുവാനും ഇവർക്ക് യോഗം ഉണ്ടാകുന്നതാകുന്നു. വിവാഹിതർ ആയവർക്ക് സന്താന ഭാഗ്യത്തിനും യോഗം ഉണ്ടാകുന്നു. അതിനാൽ പൊതുവെ ഈ വർഷം മുഴുവൻ ഇവർക്ക് അനുകൂലമായ കാലമാകുന്നു. ഇവർ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനവും മുടക്കാതെ ഇരിക്കുക. പൂയം നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലമായ വർഷമാണ് ഈ വർഷം. വസ്തു വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് ഈ വർഷം. സാമ്പത്തിക ക്രയ വിക്രയങ്ങളാൽ ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരുന്നതാണ്. കുടുംബജീവിതത്തിൽ സൗഖ്യവും സന്തോഷവും ഇവർ അനുഭവിക്കുന്നതാകുന്നു. എന്നാൽ ചെറിയ രീതിയിലുള്ള അലസ മനോഭാവം മാറ്റുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളുടെയും കാലമാണ് പൂയം നക്ഷത്രക്കാർക്ക് എന്ന് പറയാവുന്നതാണ്.
പൂയം നക്ഷത്രക്കാർ മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതും മാസത്തിൽ ഒരിക്കൽ ഗ്രാമദേവതാക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഇവർക്ക് ഇതിനാൽ മികച്ച ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ആയില്യം. ആയില്യം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ബുധനാണ്. ഈ നക്ഷത്രക്കാർക്ക് പ്രൊഫഷണൽ ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാകുന്ന വർഷമാണ് 2023. വിദേശ രാജ്യങ്ങളിൽ നിന്നും പലപ്പോഴും ജോലി സംബന്ധമായ അവസരങ്ങൾ ഇവരെ തേടി വരുന്നതാകുന്നു. ഏപ്രിൽ മാസത്തിന് ശേഷം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ലാഭം ഉണ്ടാകുന്നതാകുന്നു. തൊഴിൽ അവസരങ്ങളിൽ മികച്ച നേട്ടം ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കും എങ്കിലും അതിൽ നിന്നുമെല്ലാം പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ പൊതുവെ ഗുണകരമായ ഫലങ്ങളാണ് ആയില്യം നക്ഷത്രക്കാർക്ക് 2023 സംഭവിക്കുവാൻ പോകുന്നത്. ആയില്യം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തേണ്ടതാകുന്നു. ദിവസവും നടത്താൻ സാധിച്ചാൽ അത്യുത്തമമാണ്. ഇതിലൂടെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അത്തം. അത്തം രാശിക്കാർക്ക് മികച്ച ഫലം നൽകുന്ന ഒരു വർഷമാണ് 2023. ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത്. അനുകൂലമായ പല ഫലങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പലപ്പോഴും അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനു വേണ്ടി അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രൊഫഷണൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാവരോടും മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിന് ശ്രദ്ധിക്കണം. ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ് 2023. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും എങ്കിലും പൊതുവെ മികച്ച ഫലം നൽകുന്ന ഒരു വർഷമാണ് 2023. അതിനാൽ 2023 അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാകുന്നു. എങ്കിലും തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാകുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിത്തിര. ചിത്തിര നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ചൊവ്വാഗ്രഹമാണ്. എന്നാൽ ഇവർക്ക് ഏത് വിഷയത്തിലും ലാഭവും നേട്ടവും ഐശ്വര്യവും നിറയുന്ന സമയമാണ് 2023. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാകുന്നു. ഇത് നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുന്നതിന് പ്രകോപിപ്പിക്കുന്നതുമാണ്. എല്ലാ മേഖലകളിലും ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാകുന്നു. മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ ഇവരെ കാത്തിരിക്കുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ചെറിയ വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ടാകും എങ്കിലും അതിനെ പ്രതിരോധിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ മുരുകക്ഷേത്ര ദർശനം ഒരു കാരണവശാലും മുടക്കരുത്. സാധിക്കുന്ന വഴിപാടുകൾ ഭഗവാന് കഴിക്കേണ്ടതാകുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ ഇരിക്കരുത്. പുരാടം. 2023 എന്ന് പറയുന്നത് പുരാടം നക്ഷത്രക്കാരുടെ ഉയർച്ചയ്ക്ക് അനുയോജ്യമായ വർഷമാകുന്നു. ശുക്രനാണ് ഇവരെ ഭരിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് മികച്ച മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാകുന്നു. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതിനും അതിന് തക്കതായ സാമ്പത്തിക പ്രതിഫലവും ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. സ്നേഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷം കൂടിയാണ് ഇത്. അത് വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിന് സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിനും അവരോടൊപ്പം മുൻപോട്ട് പോകുന്നതിനും പറ്റിയ സമയമാണ് ഇത്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും സ്ഥിരമായ താമസാനുമതി ലഭിക്കുന്നതിനും യോഗം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ഫലങ്ങളെല്ലാം അനുഭവിക്കണം എങ്കിൽ ദേവീക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യേണ്ടതാകുന്നു. ദേവിക്ക് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഉത്രാടം. സൂര്യനാണ് ഉത്രാടം നക്ഷത്രക്കാരെ ഭരിക്കുന്നത്. 2023 ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഫലപ്രദമായിരിക്കും. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാൻ സാധ്യത ഏറെയാകുന്നു. സൂര്യനെ പോലെ ഉദിച്ചുയരുന്നതിന്
നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. സ്വകാര്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകളായിരിക്കും. എന്നിരുന്നാലും പ്രശ്നങ്ങൾ വന്നു ചേർന്നാൽ അത് രമ്യമായി പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ജീവിതം വളരെയധികം മികച്ച രീതിയിൽ മാറ്റം വരുന്ന സമയമാണ് ഈ 2023. കുടുംബത്തിൽ അംഗസംഖ്യ വർദ്ധിക്കാം. സന്താന സൗഭാഗ്യം നിങ്ങളെ തേടി വരുന്നതുമാകുന്നു. ആഗ്രഹങ്ങൾ പലതും സഫലമാകുന്ന സമയം കൂടിയാണ് 2023. ഈ ഫലങ്ങളെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നതിന് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിലൂടെ മാത്രമേ പൂർണ്ണഫലം വന്നു ചേരൂ. മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതുമാണ്.